മരുഭൂമിയിൽ ഒരു അട്ടിപ്പൊളി മാൻമെയ്ഡ് വാട്ടർഫാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ നേരെ കോർഫക്കാനിലോട്ട് പോകുള്ളൂ. ഇത് കോർഫക്കാൻ ബീച്ചിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ഥിതി ചെയ്യുന്നത്. തികച്ചും നാച്ചുറൽ ആയ ഒരു വാട്ടർഫാൾ പോലെ തന്നെ നമുക്ക് തോന്നും, മാൻമെയ്ഡ് ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. ആ ഒരു രീതിയിലാണ് അവരിത് സെറ്റ് ചെയ്തേക്കുന്നത്. ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക്. ഡേ ടൈം മാത്രമല്ല, ഈവനിങ്ങിലും നമുക്ക് അവിടെ പൊളി വൈബ് തന്നെയായിരിക്കും. അത്രയ്ക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളുമായിട്ടാണ് അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. സൂപ്പർ എന്ന് വെച്ചാൽ അട്ടിപ്പൊളി വൈബുള്ളൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആംബി തിയേറ്റർ ആണ്. ഈ വാട്ടർഫാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആംബി തിയേറ്റർ ഉള്ളത്. ഇവിടെ റോമൻ ആർക്കിടെക്ചറാണ് ചെയ്തിരിക്കുന്നത്. 3500 ആൾക്കാരെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്, അതും നാച്ചുറലായിട്ടുള്ള കൂളിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഔട്ട്ഡോർ ഇവൻസൊക്കെ ഏത് സീസണിലും നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. കഫേ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. കോഫക്കൻ വാട്ടർഫാളിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് വേറൊരു അടിപൊളി അട്രാക്റ്റീവ് സ്ഥലം കൂടെ ഉണ്ട്, ഫുജറയിലെ ഷീസ് ഡാം. നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക്, പിന്നെ കയാക്കി സർവീസ് എല്ലാം തന്നെയുള്ള ഒരു തികച്ചും അടിപൊളി വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് അവിടെയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ആകെ നമുക്കൊരു വിഷമം തോന്നിയത് എന്ന് വെച്ചാൽ, ഈ ഒരു സീസണിൽ നമുക്ക് ചൂട്, ഹ്യൂമിഡിറ്റി, അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. വേറെ നമ്മൾ അടിപൊളി എക്സ്പ്ലോർ ചെയ്തൊരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.